Hallelujah. 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 Praise the Lord. Praise the Lord. Hallelujah. 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 അവിടുന്ന് അരുളി ചെയ്യുന്നു, അമ്മയുടെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകും മുമ്പേ അവിടുന്ന് നിന്നെ അറിഞ്ഞു, വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി നിന്നെ നിയോഗിച്ചു. ഹല്ലേലൂയ. 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 യേശുവിൽ സ്നേഹമുള്ളവരെ, ഇവിടെ നിൽക്കുമ്പോൾ അച്ഛനൊരു ചെറിയ പകപ്പുണ്ട്. ക്യാമറയ്ക്ക് മുമ്പിൽ ആദ്യമായി നിൽക്കുന്നതല്ല. കഴിഞ്ഞ 4 മാസക്കാലമായിട്ട് ഗുഡ്നസ് ടി വിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശുശ്രൂഷയുടെ ഭാഗമായി ശുശ്രൂഷ രംഗത്തുണ്ട്, പ്രഘോഷണ രംഗത്തുണ്ട്. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രദേശത്ത് സംസ്കാരം വേറിട്ട് നിൽക്കുന്ന തെക്കൻ സംസ്ഥാനത്തെ, തെക്കൻ ജില്ലയിലെ ഒരു പ്രദേശത്ത് രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കിളച്ച് വചനം കേൾക്കാൻ കടന്നു വന്നവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കുള്ള പകപ്പ് മറ്റൊന്നുമല്ല, ഏറെ പ്രതീക്ഷയോടെ ദിവസത്തിന്റെ അധ്വാനം പൂർത്തിയാക്കി, പഠനം പൂർത്തിയാക്കി, ജോലി പൂർത്തിയാക്കി തമ്പുരാനത്തിലേക്ക് ഓടി വരുമ്പോൾ അതനുസരിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ലെങ്കിൽ അത് തമ്പുരാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അവിശ്വസ്തതയായിരിക്കും. അതുകൊണ്ടാണ് അച്ഛന് ഇച്ചിരി ഭയവും അതിനേക്കാൾ ഉപരി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇന്നത്തെ കടമയുടെ ഗൗരവവും ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി നേരത്തെ പ്രാർത്ഥിച്ചു. എങ്കിലും ഒരു നിമിഷം കൂടി നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് ഈ അധരങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ഇണങ്ങുന്ന, നിങ്ങളുടെ ജീവിതത്തിന്, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ, ഇരുതലവാളിനേക്കാൾ മുറിച്ചുകയറിയ സന്ധിബന്ധങ്ങളിൽ തുളച്ചു കയറുന്ന സർവശക്തനായ ദൈവത്തിന്റെ വചനം നമുക്ക് സംലഭ്യമാകാൻ ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. കൈകൾ വിരിച്ച് തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഉയർത്തി, സർവശക്തനായ ദൈവമേ ഞങ്ങളെ കേൾക്കണമേ, സർവശക്തനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സർവശക്തനായ ദൈവമേ ഞങ്ങളിൽ നിറയണമേ, വചനത്തിന്റെ അരൂപിയാൽ ദൈവാത്മാവിന്റെ കൃപകളാൽ ഞങ്ങളെ ധന്യരാക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തെ തീക്ഷ്ണതയുള്ള ജീവിതമാക്കി തീർക്കത്തക്ക രീതിയിൽ അധരങ്ങളിലൂടെ, വൈദികന്റെ അധരങ്ങളിലൂടെ അങ്ങ് തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് അങ്ങ് നിയോഗിച്ചിരിക്കുന്ന വിശുദ്ധമായ വൈദിക ജീവിതത്തിന്റെ ഈ പദവിക്ക് അങ്ങ് കൊടുത്തിരിക്കുന്ന വിലയായി യോനപ്രവാചകനെ പോലെ, സ്നാപക യോഹന്നാനെ പോലെ ഞങ്ങളോട് അരുളി ചെയ്യണമേ. ഞങ്ങളോട് അരുളി ചെയ്യുന്ന വചനങ്ങൾ കാതുകൾക്ക് ഇമ്പമുള്ളതാകാം, ഒരുപക്ഷെ ജീവിതത്തെ കീറിമുറിക്കുന്നതാകാം, എങ്കിലും അങ്ങ് തരുന്ന വചനം സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ, ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചൊരിക്കൽ കൂടി സർവശക്തനായ ദൈവത്തിന്റെ കാരുണ്യം യാചിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, ദിവ്യകാരുണ്യനാഥനെ നമുക്ക് സ്തുതിച്ച് ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവത്തെ ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രണം ചെയ്യുന്ന ദൈവമേ, പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിങ്ങൾ നിറയ്ക്കുന്ന സർവശക്തനായ ദൈവമേ,
Praise the Lord. Praise the Lord. Hallelujah. 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 ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിലെ 6:37-45 വരെയുള്ള തിരുവചനങ്ങളിലൂടെയാണ് സർവശക്തനായ ദൈവം നമ്മോട് സംസാരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ തിരുവചനത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, അന്യരെ വിധിക്കരുത്. രണ്ട്, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം നമുക്ക് ഒരു നിമിഷം കേൾക്കാം. വചനം കേൾക്കുമ്പോൾ എന്റെ ഹൃദയത്തിനിണങ്ങുന്ന രീതിയിൽ അല്ല, കർത്താവിന്റെ തിരുഹിതത്തിനിണങ്ങുന്ന രീതിയിൽ ഈ വചനം എന്റെ ഹൃദയത്തിന് അനുരൂപമാകുവാൻ, എന്റെ ഹൃദയത്തിൽ വേര് പിടിക്കുവാൻ അനുഗ്രഹിക്കണമേ സർവശക്തനായ ദൈവമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. അവനൊരു ഉപമയും അവരോട് പറഞ്ഞു, കുരുടന് കുരുടനെ നയിക്കുവാൻ സാധിക്കുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ? ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെ ആകും. നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കെ, സഹോദര, നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും? കപടനാട്യക്കാരാണ്. ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക, അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരടെടുത്തു മാറ്റാൻ കഴിയത്തക്ക വിധം നിന്റെ കാഴ്ച തെളിയും. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. Praise the Lord. Praise the Lord. Hallelujah. 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 ഒരുപാട് തവണ വായിച്ചു കേട്ടിട്ട് ധ്യാനിച്ചിട്ടുള്ള നല്ല ഒരു വചനഭാഗം. പലപ്പോഴും നമ്മൾ വായിച്ചു കേൾക്കും, ധ്യാനിക്കും. യാക്കോബെഴുതിയ ലേഖനത്തില് ഇപ്രകാരം പറയുന്നുണ്ട്, വചനം കേട്ട് അത് പാലിക്കാത്തവൻ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കിയിട്ട് കടന്നു പോകുന്നവന് തുല്യമാണ്. വചനം കേട്ടിട്ടുണ്ട്, വചനം ധ്യാനിച്ചിട്ടുണ്ട്, പക്ഷെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, യാക്കോബ് കൃത്യമായി പറയുകയാണ്, മുഖം നോക്കി തലമുടി അലങ്കോലമായിരിക്കുന്നു, ഓക്കെ, ചീകി മിനുക്കുന്നില്ല, അങ്ങനെ തന്നെ കടന്നു പോകുന്നു. മുഖത്ത് കരി പിടിച്ചിട്ടുണ്ട്, തുടച്ചു കളയുന്നില്ല, അതേപടി കടന്നു പോകുന്നു. അങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് യാതൊരു മാറ്റവും വരുത്താതെ കടന്നു പോകുന്നവന് തുല്യമായിട്ട് വചനം പലവട്ടം നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ഒരു മാറ്റം വേണം. ഇതാ നിങ്ങളുടെ മുമ്പിൽ സർവശക്തനായ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന കണ്ണാടി, വചനമാകുന്ന കണ്ണാടി. വചനം നമുക്ക് മനസ്സിലാകുവാൻ വളരെ ലളിതമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വചനം പറയുന്നല്ലോ, നിങ്ങൾ
വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലും ഇതേ തിരുവചന ഭാഗം തന്നെ ആവർത്തിക്കുന്നുണ്ട് പൗലോസ് ലീഹ. വിധിക്കാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾ വിധിച്ചാൽ അതേ വിധിയുടെ അളവ് മാനദണ്ഡം തന്നെ നിങ്ങളുടെ നേരെയും കർത്താവ് നീട്ടും. അതുകൊണ്ട് വിധി നിങ്ങളല്ല, സർവശക്തനായ ദൈവം നടത്തേണ്ടതാണ്. റോമക്കാർ കഴിഞ്ഞ ലേഖനം 12 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് വീണ്ടും മറ്റൊരു കാര്യം പറയുന്നുണ്ട്. പ്രതികാരം കർത്താവിനുള്ളതാണ്, അതെടുത്ത് പ്രയോഗിക്കാൻ നിങ്ങൾ ആരും തുനിയരുത്. പലപ്പോഴും നമ്മൾ ചുറ്റുപാടുമുള്ളവരെ, എന്തിന് ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ വീട്ടിലുള്ളവരെ തന്നെ ജീവിത പങ്കാളിയാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം, വിധിക്കുന്നതിൽ നമ്മൾ എപ്പോഴും മുൻപന്തിയില്ല. കർണവന്മാര് പറയുമല്ലോ, മന്ദന്റെ കാല് മണ്ണിൽ പൂത്തി വെച്ച് മറ്റൊരു മന്ദനെ കുറ്റപ്പെടുത്തുന്ന ഒരു ശൈലി. നമുക്ക് സ്വാഭാവികമായി ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് കുറ്റപ്പെടുത്തുക, വിധിക്കുക എന്നുള്ളത്. പക്ഷെ കർത്താവ് പറയുന്നു, നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ നിങ്ങളും വിധിക്കപ്പെടും. കാരണം നിങ്ങളും ആ വിധിക്കുന്ന അതേ തിന്മകളിലൂടെ കടന്നു പോകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിധി നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ മത്തായിയുടെ സുവിശേഷത്തില് 25 അധ്യായത്തില് അവസാന വിധിയെ കുറിച്ച് ഏറ്റവും ലളിതമായ രീതിയിൽ നല്ല ഒരു ഉപമയിലൂടെ അന്ത്യവിധി വിധി ദിനത്തില് സർവശക്തനായ ദൈവം മേഘങ്ങളിൽ ആനയിക്കപ്പെടുകയും കോലാടുകളെ ചെമ്മരിയാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ നമ്മളെ വേർതിരിച്ച് രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് അവരെന്ന് പറയും, വലതുവശത്ത് നിൽക്കുന്നവരോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യം സ്വന്തമാക്കുകയും. അതാണ് വിധി. ആ ഒരു വിധിയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. നമ്മൾ വിചാരിക്കും നമ്മള് ഒരുത്തനെ കുറ്റപ്പെടുത്തുന്നതാണ് ശരിയായ വിധി, അല്ലെങ്കിൽ അതാണ് നമ്മൾ ചെയ്യുന്നത്, അത് ചെയ്യേണ്ടതിന് നമ്മൾ ഉത്തരവാദികളാണെന്ന് കൂടി ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ അത് പാടില്ല. സർവശക്തനായ ദൈവത്തിന് വിധി വാചകത്തിനുള്ള ഒരവസരം നമ്മൾ വിട്ടുകൊടുക്കേണ്ടതുണ്ട്. ഈ അവസാന വിധിയിലേക്ക് നമ്മൾ കാത്തിരിക്കുന്നവരാണ് എങ്കിൽ നമുക്ക് മറ്റുള്ള വിധികളൊന്നും, മറ്റുള്ളവരെ വിധിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും നമ്മൾ രൂപപ്പെടുത്തരുത്. ജീവിതത്തിൽ ഈ തിരുവചനത്തിന് തൊട്ടു പിന്നാലെ വരുന്ന മറ്റൊരു കാര്യമുണ്ടല്ലോ, വിധിക്കുന്നതിനേക്കാൾ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ ചെയ്യണം. അത് മറ്റൊന്നുമല്ല, ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമിക്കുവിൻ, നിങ്ങളും ക്ഷമിക്കപ്പെടും. വിധിക്കരുത്, ക്ഷമിക്കുവിൻ. വിധിക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ നിങ്ങളും വിധിക്കപ്പെടും. ക്ഷമിക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ നിങ്ങളോടും ക്ഷമിക്കപ്പെടുമെന്ന് കർത്താവ് പറയുമ്പോൾ, ഏത് കാര്യത്തിനാലാണോ നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നത്, അതേ കാര്യം നമ്മളിൽ ഉണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്താനാണ് വിധിക്കരുത് എന്ന് പറയുന്നതും. അതേസമയം നമ്മൾ ക്ഷമിക്കണം. നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ പഠിപ്പിച്ചപ്പോഴും കർത്താവ് പറഞ്ഞത് എന്താണ്? അന്യരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്റെ സഹോദരനോട് ക്ഷമിക്കുന്നത് പോലെ എന്നോടും ക്ഷമിക്കണമേ എന്ന് അങ്ങനെയാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വിധിയേക്കാൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് ക്ഷമിക്കുക എന്നുള്ള കാര്യമാണ്. നമുക്ക് ക്ഷമിക്കാനായിട്ട് പഠിക്കാം. ക്ഷമയുടെ പുണ്യം നമ്മൾ അഭ്യസിക്കാം. അനുദിന ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്, നമുക്ക് ബുദ്ധിമുട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്, വിധിക്കാതിരിക്കുക, ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളത്. വിധിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല, ക്ഷമിക്കാനും നമുക്ക് പറ്റില്ല. വേണമെങ്കിൽ നമ്മൾ പറയും, ഒരു ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോൾ പറയും, കർത്താവേ ഞാൻ അവനോട്, ഞാൻ അവളോട്, എന്റെ അമ്മായി അമ്മയോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ പിന്നീട് അവരുടെ മുഖം നമ്മൾ കണ്ടാൽ ഉടനെ നമ്മളില് തിരുത്തങ്ങൾ കയറും അല്ലേ? അങ്ങനെയല്ലേ? നമ്മള് അങ്ങനെ അങ്ങ് പെട്ടെന്ന് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ചിലപ്പോ കുമ്പസാരത്തിൽ അല്ലെങ്കിൽ നമ്മൾ കൗൺസിലിങ്ങിനെ ഇരിക്കുമ്പോൾ പറയും, ഞാൻ ക്ഷമിച്ചതാ അച്ഛ, അല്ലെങ്കിൽ ഞാൻ ക്ഷമിച്ചതാ സിസ്റ്ററെ. പക്ഷെ എന്നാലും അവരെ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ മിണ്ടാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഇങ്ങനെ തികട്ടി വരിക,
അതിന്റെ അർത്ഥം ക്ഷമ എന്ന് പറയുന്നത് പൂർണ്ണമല്ല എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, തിരുവചനത്തില് വിധിക്കാതിരിക്കാനും ക്ഷമിക്കാനും നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ കർത്താവ് അതിനു ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നിങ്ങൾ എപ്രകാരം ക്ഷമിക്കുന്നുവോ, നിങ്ങൾ എപ്രകാരം വിധിക്കാതിരിക്കുന്നുവോ, അതുപോലെയാണ് കർത്താവ് നിങ്ങളോടും പെരുമാറുക എന്ന് പറയുന്നുണ്ട്. കൊടുക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ കൊടുക്കുന്ന അതേ അളവ് കൊണ്ട് നിങ്ങൾക്കും ലഭിക്കും. അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. ദാനധർമ്മമാകട്ടെ. ഇനി നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയാണെങ്കിൽ തിരിച്ച് അതേപോലെ തന്നെയുള്ള അതിന്റെ ഏഴിരട്ടിയുള്ള ഒരു പ്രതികരണം ഒരു പക്ഷേ സംഭവിച്ചേക്കാം. അതിനേക്കാൾ അധികമായി ക്ഷമിക്കുന്ന ശീലം നമ്മൾ അഭ്യസിച്ചാൽ, എന്തുമാത്രം നമ്മൾ ക്ഷമിക്കുന്നുവോ അതിന്റെ ഏഴിരട്ടിയും നൂറിരട്ടിയും നമ്മളോട് ക്ഷമിക്കുവാൻ നമ്മുടെ സഹോദരങ്ങൾക്കാകും ദൈവത്തിനാകും. ആ ഒരു തിരുവചനം കൂടി ഇതോട് ചേർന്ന് പോകുന്നതാണ്. വിധിക്കരുത്, ക്ഷമിക്കാൻ പഠിക്കുക. ക്ഷമിക്കുന്ന അതേ അളവ് കൊണ്ട്, അതിനേക്കാളേറെ അനുഗ്രഹത്തിന്റെ നിറവ് കൊണ്ട് ദൈവം നിങ്ങളെ കരുതലുള്ളവനായി, കാവലുള്ളവനായി പരിപാലിച്ച് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ചേർത്ത് പിടിക്കും, അവന്റെ മാറോട് ചേർത്ത് പിടിക്കും. അതുകൊണ്ടാണല്ലോ നമുക്ക് വേണമെങ്കിൽ അന്ത്യത്താഴ വേളയിലെ ഒരു സംഭവം എടുത്താൽ, എന്തുമാത്രം ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമെന്ന് ഏറ്റവും കൂടുതൽ അറിയാനായിട്ട് സാധിച്ചത് വിശുദ്ധ യോഹന്നാനാണെന്നാണ് പറയുക. പ്രായത്തിൽ ഏറ്റവും ചെറിയവൻ തിരുവത്താഴവേളയിൽ കർത്താവിന്റെ തിരുഹൃദയത്തോട് തന്റെ ശിരസ് ചായച്ചു വെക്കുവാനായിട്ട് കൃപ ലഭിച്ചവൻ, അതാണ് വിശുദ്ധ യോഹന്നാൻ. ആ വിശുദ്ധ യോഹന്നാൻ ഈ ദൈവത്തിന്റെ സ്നേഹത്തെ, തനിക്ക് ലഭ്യമായ അനുഭവേദ്യമായ ദൈവസ്നേഹത്തെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തില് മൂന്നാമത്തെ അധ്യായത്തില് ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കളാണെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ദൈവമക്കളാണ് എന്ന് തിരിച്ചറിയപ്പെടുന്നവന് മാത്രമേ ഈ സ്നേഹം ജീവിതത്തില് അനുഭവിക്കാനാകുകയുള്ളൂ. യോഹന്നാനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. പത്മോസ് ദ്വീപിലേക്ക്, നമുക്കറിയാമല്ലോ, രക്തസാക്ഷിയാകാതെ കർത്താവിന് സാക്ഷ്യം വഹിച്ച് കടന്നുപോയ ഏക അപ്പസ്തോലൻ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയാണ്. പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട ഈ ശ്ലീഹ അവിടെ ആയിരിക്കുമ്പോൾ ദൈവസ്നേഹത്തെ കുറിച്ച് ഒരുപാട് ഒരുപാട് കീർത്തനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. തന്നെ പാറ പൊട്ടിക്കാനുള്ള വലിയ അടിമപ്പണി ചെയ്യേണ്ടി വന്നവനാണ് ഈ യോഹന്നാൻ ശ്ലീഹ. എത്ര വലിയ ഭാരമേറിയ പണിയാണെങ്കിലും ആ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ദൈവസ്നേഹത്തെ കീർത്തിച്ചുകൊണ്ട് ഉള്ളിൽ അനുഭവിച്ചുകൊണ്ട് തന്റെ തിരുനാഥന്റെ മാറോട് തന്റെ തല ചേർത്ത് വയ്ക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ കാരുണ്യത്തെ ഓർത്ത് കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ രൂപപ്പെട്ടിട്ടുള്ള ഒരു അപ്പസ്തോലനായിരുന്നു യോഹന്നാൻ ശ്ലീഹ എന്ന് പറയുക. യോഹന്നാൻ ശ്ലീഹ തന്റെ പണിയെല്ലാം കഴിഞ്ഞ് വിശ്രമവേളകൾ ലഭിക്കുമ്പോൾ ഒരു മരത്തിന്റെ ചൂട്ടിലേക്ക് വിശ്രമിക്കാനായിട്ട് വേച്ചു വേച്ച് നടന്നു നീങ്ങും. കിഴവനായി, 10-90 വയസ്സ് പ്രായമുണ്ട്. അങ്ങനെ നടന്ന് പോകുന്ന അവസരത്തില് പിന്നാലെ ഭക്ഷണത്തിന് വേണ്ടി അല്ല, കൂട്ടത്തിൽ പണി ചെയ്യുന്ന എല്ലാവരും അവന്റെ പിന്നാലെ നടന്നുപോയിട്ട് അവിടെ ഇരുന്ന് വിശ്രമിക്കുന്ന യോഹന്നാനോട് ചോദിക്കും, ഗുരു, അങ്ങ് തൊട്ടറിഞ്ഞ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പറഞ്ഞു തരൂ. അങ്ങ് തൊട്ടറിഞ്ഞ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ഞങ്ങളോട് ഇനിയും ഇനിയും പറഞ്ഞു തരുമോ എന്ന് നീണ്ട മണിക്കൂറുകൾ ദിവസങ്ങളില്ലാതെ ഓരോ ദിവസവും ഈ ജനം ചോദിക്കുമ്പോൾ ചോദ്യം ഓരോ തവണ ആവർത്തിക്കുമ്പോഴും യോഹന്നാന്റെ കണ്ണുകൾ കവിഞ്ഞൊഴുകുമായിരുന്നു, ദൈവസ്നേഹത്താൽ നിറഞ്ഞൊഴുകുമായിരുന്നു. ആ കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ കൊണ്ട് ഈ മനുഷ്യൻ പദം പറയുന്ന രീതിയില്, തപ്പിത്തഴയുന്ന രീതിയില്, വിക്കറോടുകൂടെ ദൈവസ്നേഹത്തെ കുറിച്ച് പറയാൻ തനിക്ക് യോഗ്യതയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ മനുഷ്യൻ പറയും,
ദൈവം, എന്റെ ദൈവം, എന്റെ ദൈവം സ്നേഹമായിരുന്നു. എന്റെ ദൈവം സ്നേഹമായിരുന്നു. ദൈവം എന്ന് പറഞ്ഞാല് അത് സ്നേഹം മാത്രമായിരുന്നു എന്റെ മക്കളെ. ആ സ്നേഹത്തിന്റെ മാധുര്യം ഞാൻ എന്റെ ശിരസിൽ ചൂടായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അവന്റെ ഹൃദയത്തോട് എന്റെ ശിരസ് ചേർത്ത് വെച്ചപ്പോൾ അവന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകളില് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും പിടയ്ക്കുന്ന ഒരു ഹൃദയം ഞാൻ കണ്ടിട്ടുണ്ട് മക്കളെ എന്ന് പറഞ്ഞ് കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ രൂപപ്പെട്ടത് കൊണ്ടാണ് വയസ്സായ യോഹന്നാൻ ശ്ലീഹയുടെ ചിത്രം വരയ്ക്കുന്നതിൽ രണ്ട് കണ്ണീർച്ചാലുകൾ കൂടി കാണും.